പത്തനംതിട്ട ജില്ലയുടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. ജില്ലാ ഭരണകൂടവുമായി ജനപ്രതിനിധികളും ഉറക്കം നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണ്. വേനൽ കനക്കും മുൻപേ പത്തനംതിട്ടയിൽ വരൾച്ച രൂക്ഷമാണ്. പല പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയായി തുടങ്ങി. ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞ നാട്ടുകാരും മടുത്തു. പുലിമല, പള്ളിക്കൽ, പ്രമാടം, പത്തനംതിട്ട ടൗൺ എന്നിവിടങ്ങളിലാണ് പ്രതിസന്ധി രൂക്ഷം. വെള്ളത്തിന് വെള്ളം വേണ്ടേ? നമ്മൾ എത്ര നേരം പൈസ കൊടുത്ത് വെള്ളം ഇറക്കാൻ? ഞങ്ങൾ വാട്ടർ അതോറിറ്റി വിളിച്ച് കിടന്ന ഞങ്ങൾ നാണം കെട്ടിയാണ്. സത്യം പറഞ്ഞാൽ മെമ്പറിനെ വിളിച്ച് മെമ്പറിന് സ്വയം കൊടുക്കും, അതുമില്ല. മെമ്പർ ചോദിക്കുന്ന ഞാൻ എന്ത് ചെയ്യാനോ ഞാൻ പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും കൃത്യമായി ഇടപെടുന്നില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. വെള്ളമെത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പരിമിതികളുണ്ട്. ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ കുടിവെള്ളക്ഷാമം ജില്ലയിൽ അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഉറങ്ങുകയാണെന്നാണ് സംശയം. കാരണം പദ്ധതി വിഹിതത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം ചെലവഴിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവ് ഇറക്കിയിട്ടില്ല. ജലവിഭവ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടില്ല. വെള്ളമില്ലാത്തതിനാൽ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണ്. കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം മാത്രം എത്തിയിട്ടില്ല. 24 പത്തനംതിട്ട.